നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് സീറ്റ് ഉറപ്പിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടത്തിൽ. രാഹുലിനോട് മണ്ഡലത്തിൽ സജീവമാകാനാണ് നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം. ചേലക്കരയിൽ രമ്യ ഹരിദാസിന്റെ പേരിനാണ് പ്രഥമ പരിഗണന. പ്രിയങ്കാഗാന്ധി വയനാട്ടിലേക്ക് എത്തുന്നതിന്റെ ഗുണം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും ലഭിക്കും എന്നാണ് യു ഡി എഫ് വിലയിരുത്തൽ. വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും ആവേശപ്പോരാട്ടം നടക്കുന്ന മണ്ഡലമായി പാലക്കാട് മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഷാഫിയുടെ പകരക്കാരനായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടത്തിലിനെ കളത്തിലിറക്കാനാണ് യു ഡി എഫ് തീരുമാനം. രാഹുലിനെ മത്സരിപ്പിക്കണമെന്ന് ഷാഫി നേരത്തെ തന്നെ നേതാക്കളോട് ആവശ്യപ്പെട്ടിരുന്നു. നേതൃത്വത്തിനും ഇക്കാര്യത്തിൽ എതിർപ്പില്ല. ഷാഫിക്ക് ലഭിച്ചതിന് സമാനമായ സ്വീകാര്യത രാഹുലിനും പാലക്കാട് ലഭിക്കുമെന്നാണ് നേതൃത്വം കണക്കുകൂട്ടുന്നത്. AI ഗ്രൂപ്പുകൾക്കും KC വേണുഗോപാലിനും പ്രതിപക്ഷ നേതാവിനും അടക്കം രാഹുലിന്റെ കാര്യത്തിൽ ഏകാഭിപ്രായമാണ്. ഷാഫി പറമ്പിൽ തുടർച്ചയായി വിജയിക്കുന്ന സീറ്റാണെങ്കിലും ഏകപക്ഷീയമല്ല മണ്ഡലത്തിന്റെ സ്വഭാവം. BJP ഏറ്റവും അധികം സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് പാലക്കാട്. ഇടത് സ്ഥാനാർത്ഥി ആരാകുമെന്നതും വിജയപരാജയങ്ങളെ സ്വാധീനിക്കും. ആലത്തൂരിൽ പരാജയപ്പെട്ടെങ്കിലും രമ്യ ഹരിദാസിനെ ചേലക്കരയിൽ പരീക്ഷിക്കാനാണ് സാധ്യത. നിലവിൽ രമ്യയുടെ പേര് മുൻനിർത്തിയാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണൻ 39,400 വോട്ടുകൾക്കാണ് ചേലക്കരയിൽ ലീഡ് ചെയ്തത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഡ് 5,173 വോട്ടായി. രാധാകൃഷ്ണൻ വോട്ട് രേഖപ്പെടുത്തിയ തോന്നൂർക്കര AUP സ്കൂളിലെ 75 നമ്പർ ബൂത്തിലും രാധാകൃഷ്ണന്റെ പഞ്ചായത്തിലും രമ്യ ലീഡ് ചെയ്തിരുന്നു. ഇതൊക്കെയാണ് രമ്യയെ തന്നെ കളത്തിലിറക്കാൻ നേതൃത്വത്തെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ. LDF സ്ഥാനാർത്ഥിയായി മുൻ MLA UR പ്രദീപ് കൂടി എത്തിയാൽ മണ്ഡലത്തിൽ തീപാറും പോരാട്ടം നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിച്ച ഭരണവിരുദ്ധ വികാരവും പ്രിയങ്കാഗാന്ധിയുടെ വയനാട്ടിലേക്കുള്ള വരവിന്റെ ഗുണവും സംയോജിച്ചാൽ ചേലക്കരയിലും പാലക്കാടും വിജയിച്ചു കയറാനാകുമെന്ന് UDF പ്രതീക്ഷിക്കുന്നു. യുവാക്കളെ രംഗത്തിറക്കുന്നതും വോട്ടായി മാറുമെന്നാണ് മുന്നണിയുടെ കണക്കുകൂട്ടൽ. അമൽതേനമ്പറമ്പിൽ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം. അമൽതേനമ്പറമ്പിൽ ചേരുന്നുണ്ട് അമൽ. ഗുഡ് മോർണിംഗ്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങും, സജീവമായി തന്നെ തുടരാനാണ് നേതൃത്വം പറഞ്ഞിരിക്കുന്നതും എന്താവും ഇനി വരാനിരിക്കുന്നത്, ഒരു വലിയ വിജയമാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ പറയുന്നു, അല്ലെങ്കിൽ പ്രവർത്തകരൊക്കെ പറയുന്നു. നിലവിലെ അവസ്ഥയിൽ ഈ രണ്ട് പേരുകൾക്ക് തന്നെയാണ് പ്രഥമ പരിഗണന നൽകി കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ചേലക്കരയിൽ രമ്യ ഹരിദാസ് പിടിച്ച വോട്ടുകളുടെ കണക്ക് അടക്കം പരിഗണിച്ചാണ് രമ്യ ഹരിദാസിന്റെ പേര് ഇപ്പോൾ പരിഗണിക്കുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 39,000 വോട്ടിന്റെ ഭൂരിപക്ഷം കെ രാധാകൃഷ്ണന് ചേലക്കര മണ്ഡലത്തിലുണ്ടായിരുന്നു. പക്ഷേ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ വോട്ടിന്റെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 5,000 അടുത്ത് എന്നുള്ള നിലയ്ക്ക് നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ആ മണ്ഡലത്തിൽ അത്രയും അടക്കം ഭൂരിപക്ഷം താഴ്ത്താൻ കഴിഞ്ഞ രമ്യ ഹരിദാസിന്, അതും അതേ കെ രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോഴാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടെ രമ്യയുടെ പേര് പ്രഥമ പരിഗണനയായി വരുന്നു. മറ്റു ചില പേരുകൾ കൂടി അവിടെ പരിഗണിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ മത്സരിച്ച് അവളുടെ പേരടക്കം പരിഗണിക്കപ്പെടുന്നുണ്ട്. പക്ഷേ രമ്യയുടെ പേരിനെ മുൻനിർത്തിയാണ് അവിടുത്തെ ചർച്ചകൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പാലക്കാട് മറ്റ് പേരുകൾക്കെല്ലാം അപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേരിന് പരിഗണന നൽകി UDF നേതൃത്വം മുന്നോട്ട് പോവുകയാണ്. രാഹുലിനോട് മണ്ഡലത്തിൽ കൂടുതൽ സജീവമാകാനുള്ള നിർദ്ദേശവും നേതൃത്വം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ഇനിയും ഒരുപാട് സമയമുണ്ട് എങ്കിൽ കൂടി ആ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത അനുസരിച്ച് BJP അടക്കം വലിയ സ്വാധീന ശക്തിയാകാൻ സാധ്യതയുള്ള മണ്ഡലമാണ്. അതിനാൽ തന്നെ നേരത്തെ പ്രവർത്തനം തുടങ്ങാനുള്ള ഒരു തീരുമാനമാണ് UDFന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരു പേരിനെ മുൻനിർത്തി മാത്രമാണ് ഇപ്പോൾ ആ മണ്ഡലത്തിൽ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. മറ്റു ചില പേരുകളൊക്കെ ആദ്യഘട്ടത്തിൽ പരിഗണിച്ചിരുന്നു എങ്കിൽ കൂടി ആ പേരുകൾക്കൊക്കെ അപ്പുറത്തേക്ക് രാഹുലിന്റെ പേരിന് ഒരു പരിഗണന ലഭിക്കുകയാണ്. പ്രത്യേകിച്ചും ഷാഫി പറമ്പിൽ പാലക്കാട് നിന്നും വടകരയിലേക്ക് പോയ സമയത്ത് പോലും ആവശ്യപ്പെട്ടത് താൻ മാറുകയാണെങ്കിൽ രാഹുലിനെ മത്സരിപ്പിക്കണമെന്നൊരു ആവശ്യമായിരുന്നു. ആ ആവശ്യം അംഗീകരിക്കപ്പെടുകയാണ്. പ്രതിപക്ഷ നേതാവിനും അതോടൊപ്പം തന്നെ KPCC പ്രസിഡന്റിനും KC വേണുഗോപാലിനും AI ഗ്രൂപ്പുകൾക്കുമൊന്നും രാഹുലിന്റെ പേരിന്റെ കാര്യത്തിൽ വലിയ എതിർപ്പുകളില്ല. ഷാഫി പറമ്പിലിന്റെ ഒരു സാന്നിധ്യവും അതോടൊപ്പം തന്നെ ഈ പ്രിയങ്കാഗാന്ധിയുടെ വയനാട്ടിലേക്കുള്ള വരവും എല്ലാം UDFന് ഈ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യും എന്നുള്ളതാണ് അവർ കണക്കാക്കുന്നത്. അങ്ങനെ വന്നാൽ പാലക്കാടും അതോടൊപ്പം തന്നെ ചേലക്കരയിലും വിജയിച്ച് കയറാനാകും എന്നുള്ളതാണ് കണക്കുകൂട്ടൽ. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നുള്ള നിലയിലേക്കുള്ള അന്തിമഘട്ടത്തിലേക്കുള്ള കാര്യങ്ങൾ അധികം വൈകാതെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാനായി കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള യോഗം ചേർന്നിരുന്നു. അതിന് സമാനമായി തന്നെ വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ വിഷയം ചർച്ച ചെയ്യാനുള്ള യോഗവും സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും നടക്കും. അതിനുശേഷമായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുക. എന്തായാലും അധികം വൈകാനുള്ള സാധ്യത കാണുന്നില്ല. നിലവിൽ ഈ രണ്ട് പേരുകൾക്കപ്പുറത്തേക്ക് മറ്റു പേരുകൾ പരിഗണനയ്ക്ക് വരാനുള്ള സാധ്യതയും വളരെ കുറവാണ്.